എന്തെങ്കിലും കേട്ടാ പിന്നെ മുന്നും പിന്നും നോക്കാതെ ഇറങ്ങി പുറപ്പെടുക അതെങ്ങനെയാ തലയ്ക്കകത്ത് ചാണല്ലേ എരുമച്ചാണം അച്ഛൻ എന്തൊക്കെയാ പറയണേ മായക്കുട്ടിക്ക് ഒരു ചീത്ത പറഞ്ഞാൽ ഞാൻ അതിൽ ഇടപെടാൻ പാടില്ലെന്നുണ്ടോ തീർന്നില്ല ആ ഗോപി കൂടെ കിട്ടട്ടെ അവനും കൊടുക്കുന്നുണ്ട് രണ്ടെണ്ണം എന്നാ ചെല്ലേ അവനെയും തല്ല അവന്റെ തന്റെയും തല്ല് എന്നിട്ട് ഇനി അറിയാത്തവരും കൂടി അറിയട്ടെ ഉദയനൂരിയുടെ ഇളയ പെണ്ണുള്ളത് പഴച്ച് വാരിയത്തിരിപ്പാണെന്ന് ഒടുവിൽ പെണ്ണിനെ കൊണ്ടുപോകാൻ ആളില്ലാണ്ട് വരുമ്പോ എന്റെ പൊന്നുമോന്റെ കൂടെ ഇറക്കി വിടും കൊല്ലം കുറയായി ഞാനിവിടെ ഓരോന്ന് ഗുണിച്ചും ഹരിച്ചും കണക്കൂട്ടാൻ തുടങ്ങിയിട്ട് ഒക്കെ തെറ്റാൻ ഒരു നിമിഷം മതി തള്ളയില്ലാത്ത ചെക്കനെ നോക്കാൻ ജോലിയും കളഞ്ഞ് വാരൊരു വീട്ടിലിരുന്നപ്പോ എന്റെ ദേവവും ഇറക്കി വിട്ടത് എന്തിനാണ് എന്റെ വിചാരം പുണ്യം കിട്ടാനാ അന്ന് തുടങ്ങിയതാ കണക്കൂട്ടല് അങ്ങേരുടെ കാലം കഴിഞ്ഞ് അക്കണ്ട സ്വത്തുക്കളൊക്കെ എന്റെ മക്കൾ അനുഭവിക്കാൻ വേണ്ടിയാ നാളൊരു കാലത്ത് മാളും അങ്ങോട്ടും മായക്കുട്ടി ഇങ്ങോട്ടും വരേണ്ടതാ ഒരിക്കലും ഇവൻ കാരണം വാരൊക്കെ ഒരു നീരസം ഉണ്ടായി വീണ്ടും എന്തെങ്കിലും അനിഷ്ടം തോന്നി ചിറ്റേടവുമായുള്ള ബന്ധം വേണ്ടെന്ന് വെച്ചാ പിന്നെതാ കോട്ടുമായിട്ടുകൊണ്ടിരുന്നാ മതി നിങ്ങളൊന്ന് വാരത്തേക്ക് ചെല്ലേ മായക്കുട്ടിക്ക് ഒരു ചീത്തപ്പേരുണ്ടായതിന്റെ വിഷമത്തില് ഇവൻ ചെയ്തു പോയതാണെന്നും പറഞ്ഞ സമാധാനിപ്പിക്കേ വേണ്ട എല്ലാം തണുക്കട്ടെ ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോ രാവണ മാഷൊക്കെ പിന്നില്ലാണ്ടിരിക്കോ കൂളശ്ശേരിയിൽ ഒരു വിവാഹത്തിന് കൂടാൻ വന്നതാ കൂട്ടത്തിൽ ഒന്ന് മാഷ കണ്ട കാര്യമുണ്ടായിരുന്നു വരെ
ലാവണി മാഷ്. മട്ടന്നൂർ സ്കൂളിൽ ഞാൻ ജോയിൻ ചെയ്യുമ്പോ മാഷായിരുന്നു ഹെഡ് മാസ്റ്റർ. ഇപ്പൊ കൊല്ലം കുറേ ആയി ഇല്ലേ മാഷേ? അതെ. ഇത് എന്റെ അളിയൻ ശങ്കരവാര്യർ. ഇത് ഡോക്ടർ എം കെ വാര്യർ. യൂണിവേഴ്സിറ്റിയിലെ സംസ്കൃത വിഭാഗം മേധാവിയാ. പുണ്യം വാര്യത്തിനാ കെട്ടിയിരിക്കണേ. പുണ്യം വാര്യത്ത് വളരെ പ്രശസ്തനായ ഒരു ജ്യോതിഷ പണ്ഡിതൻ ഉണ്ടായിരുന്നല്ലോ, പേര് കുട്ടികൃഷ്ണ വാര്യർ. ഭാര്യയുടെ മൂത്ത ഏട്ടനാ, ഇപ്പൊ ഇല്ല, മരിച്ചു. ആ അപ്പോ വളച്ചുകെട്ടില്ലാതെ വന്ന കാര്യം പറയാം. ഇദ്ദേഹത്തിന്റെ മകള് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഫൈനൽ ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കുക. കുട്ടിക്ക് ഒരു ഡോക്ടറെ തന്നെ ഭർത്താവായി കിട്ടിയാ കൊള്ളാന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ ഇടയില് അതത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അന്വേഷിച്ചു വന്നപ്പോ ഉദിയന്നൂർ വാര്യത്ത് മെഡിസിൻ പാസ്സായ ഒരു ചെക്കനുണ്ടെന്ന് കേട്ടു. അത് മാഷയുടെ മകൻ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു. അപ്പൊ പിന്നെ സൗകര്യമായല്ലോ, അതാ നേരിട്ട് ഇങ്ങോട്ട് പോകുന്നത്. ഞങ്ങൾ അവന്റെ വിവാഹ കാര്യം ആലോചിച്ച് തുടങ്ങിയിട്ട് പോലുമില്ല. ധൃതി വേണ്ട, മകളുടെ പഠിത്തം കഴിയുമ്പോ മതി, അതിനിടയ്ക്ക് ഒരു നിശ്ചയം, അത്രേ വേണ്ടു. ഇങ്ങനൊരു ആലോചനയുമായിട്ട് ഇങ്ങോട്ട് വന്നതിൽ സന്തോഷമുള്ളൂ. പക്ഷേ അവനിപ്പോ അമേരിക്കക്ക് പോവുക പഠിക്കാൻ. ഓഹോ, പഠിത്തമൊക്കെ കഴിഞ്ഞ് നമുക്ക് സാവകാശമായിട്ട് തീരുമാനിക്കാം. മതി, അത് മതി. കനകക്കട്ടി മാളുവിന്റെ ജാതകം ഞാൻ ഇതിനകത്താണല്ലോ വെച്ചിരുന്നത്, അതിവിടെ കാണാല്ലോ. എന്തിനാ ഇപ്പോ മോളെ കെട്ടിച്ചയക്കാൻ പോവാ? പിന്നല്ലാണ്ട് മനക്കണക്കും കൂട്ടി ജപിച്ചോണ്ട് ഇവിടെ ഇരുന്നാലേ ചെക്കൻ ആണുങ്ങളും വന്ന് കൊണ്ടുപോകും. ഉദയനൂര് ആൾക്കാർ വന്നു തുടങ്ങി, അതും പണവും പ്രതാപമുള്ളവര്. എന്റെ ഈശ്വര, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാല്ല, കുടുംബസമേതം കല്യാണത്തിന് പോകുക, ഉരുട്ടി പിഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരാ. എന്താച്ചാ? എടാ, ചന്ദ്രശേഖരൻ ആലോചനകൾ വന്നു തുടങ്ങി വാര്യത്ത്. ഇനി നമ്മൾ ഉണ്ടാതിരുന്ന അപകട. പോരാത്തേന് അന്യനാട്ടിലേക്കാവും പോണേ, വല്ല കുരുക്കിലും ചെന്ന് പെട്ടാലേ ഇതാ കോട്ടുവായിട്ടോണ്ടിരുന്നാ മതി. അങ്ങനെ വെച്ചാ കല്യാണം അവിടെ നടത്തണം. നീ പറഞ്ഞതാ അതിന്റെ ശരി. അവൻ പോണേന് മുമ്പ് വാര്യരോട് നയത്തി പറഞ്ഞ് ഒരു ഉറപ്പിക്കലെങ്കിലും നടത്തണം. ഞാൻ ജാതകമൊന്ന് നോക്കിച്ചിട്ട് വരാം. നീ പോയി ദേവയോട് പറഞ്ഞ് ചന്ദ്രന്റെ തലക്കുറി ഒന്ന് വാങ്ങിക്ക്. ശുഭലക്ഷണ അഷ്ടമത്തിൽ ചൊവ്വ, മംഗല്യസ്ഥാനത്ത് ഗുളിയനും, ഇതാണ് ഗ്രഹങ്ങളുടെ കിടപ്പ്. ഈ അവസ്ഥയിൽ ഞാൻ എന്താ പറയുക? എന്താ തിരുമേനി? മംഗല്യദോഷമുണ്ട്. ഈ ജാതകം ഗണിച്ചതും എഴുതിയതൊക്കെ തിരുമേനി തന്നെയല്ലേ? എന്നിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. മംഗല്യദോഷമുള്ളത് ഗണിച്ചപ്പോഴേ കണ്ടു. വാര്യരെ അപ്പോഴേ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയാ ആ സത്യം മറച്ചത്. എന്തെങ്കിലും കല്യാണ കാര്യത്തിലേക്ക് കടക്കുമ്പോ അറിയട്ടെ എന്ന് കരുതി. എന്നോടെങ്കിലും ഒരു വാക്ക് പറയാമായിരുന്നില്ലേ? ആ കണ്ടോ, ഈ മനോവിഷമം 20 കൊല്ലക്കാലം കൊണ്ടു നടക്കണമായിരുന്നെന്നാണോ വാര്യര് പറയണത്? ഞാൻ സൽബുദ്ധിക്ക് ചെയ്തതാ. ഇനിയിപ്പോ എന്താ ഒരു വഴി? ഒരു വഴിയും കാണില്ല, വൈധവ്യം നിശ്ചയ. ഗ്രഹങ്ങളുടെ കിടപ്പ് അങ്ങനെയല്ലേ. വിവാഹത്തിന്റെ പക്കനാളോളമേ ആ ദാമ്പത്യം നിലനിൽക്കൂ, പിന്നൊരു പുനർവിവാഹം കാണുന്നുണ്ട്. സുദീർഘ ദാമ്പത്യവുമായിരിക്കും അത്, അങ്ങനെ അങ്ങനെ ആശ്വസിക്കുക. പരിഹാര പൂജ എന്തെങ്കിലും? ആരെ പ്രീതിപ്പെടുത്തിയാലും കാര്യമില്ല, വിധിയെ തടുക്കാനാവോ? എന്റെ ഈശ്വര, എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു വിധി വന്നല്ലോ. സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, ഈശ്വരനെ ധ്യാനിക്കുക. മറ്റാരേലും കാണിച്ച് ഒന്നുകൂടെ വിശദമായിട്ട് നോക്കിയാലോ? നീയൊന്നും മിണ്ടാണ്ടിരിക്കണ്ടോ? ജ്യോതിഷത്തിൽ വലിയ മഠത്തിനേക്കാൾ കേമനായിട്ട് വിവരമുള്ള ആരാളുള്ളത്? ഗ്രഹനിലയും ദൃഷ്ടിയും എല്ലാം വിശദമായി ഗണിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത്. തിരുമേനി പറഞ്ഞ പഴക്കില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഏതായാലും ഈ കാര്യം പുറത്താരോടും പറയണ്ട, പ്രത്യേകിച്ച് മാളും അറിയണ്ട. ഗ്രഹനില അല്പൊന്നു മാറ്റി പുതിയൊരു ജാതകം എഴുതിക്കുക. അയ്യോ, അത് ചതിയല്ലേ? ചതിക്കണ്ടെന്ന് കരുതിയാലേ മോള് നിത്യകന്യകയായി വാര്യത്തിരിക്കും, അത്ര തന്നെ. ിറങ്ങിടന്തയേറി ഒരു പുലരിയോടി വന്നു ഓണക്കൂമൊഴിയാ.
കാത്തിര